ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് അത് ചെമ്മീൻ ഒരു ചാറ് കറിയാണ് കേട്ടോ. ഒരു ചാറ് കറി, അതായത് നമ്മൾ സാധാരണ ചോറിനൊക്കെ ഒഴിച്ചു കൂട്ടി കഴിക്കുന്ന ചാറ് കറി. അത് എന്തൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ചെറിയ മുരിങ്ങക്കോല എൻ്റെ അടുത്തുണ്ടായിരുന്നു, അപ്പോൾ അതും, പിന്നെ ഒരു തക്കാളി, പിന്നെ അതിന് ആവശ്യം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെമ്മീനാണ്. ഒരു മൂന്നാലഞ്ച് ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ട് ചെമ്മീൻ ചാറാണ്. അപ്പോൾ ഒരു ഒഴിച്ചു കൂട്ടിക്കറി എന്ന് പറയാം. അപ്പോൾ അത് അടിപൊളി ആലപ്പുഴ സ്റ്റൈൽ എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ വീട്ടിൽ അമ്മച്ചി എപ്പോഴും ഉണ്ടാക്കുന്നത്, അമ്മച്ചി അതിലേക്ക് മാങ്ങ കൂടി ചേർക്കും കേട്ടോ, പക്ഷേ ഞാൻ അതിലേക്ക് മാങ്ങ ചേർക്കുന്നില്ല. മാങ്ങ ചേർക്കാതെ കൊണ്ട് ചെമ്മീനും മുരിങ്ങക്കോലും തക്കാളിയും കൂടെ ചേർത്തൊരു അടിപൊളി ചാറ് കറി, തേങ്ങാപ്പാലാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. നമുക്കിനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചെമ്മീൻ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കിക്കൊടുക്കാം. നമുക്കിതിലേക്ക് ആദ്യം നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് അടർത്തിയിട്ടേക്കാം. അതുപോലെ പച്ചമുളകും ഇഞ്ചിയും പിന്നെ കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കും. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, കൂടാതെ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് കൈയിട്ടിങ്ങനെ പെരടിയെടുക്കാം. നന്നായിട്ട് ബലത്തോടുകൂടി പെരട്ടണം കേട്ടോ. ഓക്കെ, ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മുളകിട്ട് മാറ്റി വെച്ചിരിക്കുന്ന തക്കാളിയും ചെമ്മീനും മുരിങ്ങക്കോലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ആവശ്യമായ പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെയുള്ളൊരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു അര ടീസ്പൂണോളം മുളക് പൊടി, ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് നനച്ചെടുക്കാം. ഓക്കെ, നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ എല്ലാം കൂടെ നമ്മൾ വെച്ചിരിക്കുന്ന ചെമ്മീനും തക്കാളിയും മുരിങ്ങക്കോലും പിന്നെ അതുപോലെ പെരട്ടി വെച്ചിരിക്കുന്ന ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക ആദ്യം, അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമുക്കിനി സ്റ്റൗവിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. അപ്പം നമ്മുടെ
നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം ഇതെന്തായാലും നോക്കാം. നമുക്ക് നിരത്തി കൊടുക്കട്ടെ ഇത്. അപ്പം നമുക്ക് നന്നായിട്ട് നിളക്കി കൊടുക്കാം നമ്മുടെ ചെമ്മീനും മുരിങ്ങക്കോലും തക്കാളിയും കൂടെ വെന്ത് വരുന്നുണ്ട്. നമുക്കിതിലേക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ രണ്ടാം പാൽ ചേർത്തിട്ടുണ്ട്. രണ്ടാം പാലിൽ കിടന്ന് നന്നായിട്ട് വേകണം ഇത്. ഓക്കെ, മൂടി വെച്ച് വേവിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഒന്നുകൂടെ വേകാനുണ്ട്. കാരണം മുരിങ്ങക്കോലിന് ഇച്ചിരി വേവ് കൂടുതലുള്ളതാണല്ലോ. അപ്പം നമുക്ക് മുരിങ്ങക്കോലി ഇനിയും വെന്തിട്ടില്ല. തക്കാളിയും മറ്റുള്ള സാധനങ്ങളൊക്കെ വെന്തു. ചെമ്മീൻ ഓൾറെഡി ഞാൻ ഇന്നലെ വേവിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെന്തതാണ്. പക്ഷെ മുരിങ്ങക്കോലിന് കുറച്ച് വേവുണ്ട്. അപ്പം നമുക്ക് കുറച്ച് നേരം കൂടെ ഇതുപോലെ മൂടി വെച്ച് വേവിക്കാം. നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കിയാലോ. ആഹ്, നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് ഉപ്പൊക്കെ നോക്കാം. കാരണം ഞാൻ കുറച്ച് ഉപ്പ് ഞാൻ ആ സവാളയൊക്കെ പെരട്ടിയ സമയത്ത് ഇട്ട് കൊടുത്തായിരുന്നു. ഉപ്പ് ഞാൻ കൺട്രോൾ ചെയ്തപ്പോൾ ഉപ്പ് കുറവായിരുന്നു. ഇപ്പോൾ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. ഓക്കെ, ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ. മുരിങ്ങക്കോലും വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ആഹാ, അടിപൊളി ചാറാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. ഇതൊന്ന് ചെറുതായിട്ടും തിളവന്നാൽ മതി. ചെറുതായിട്ടും തിളവന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കാച്ചിയൊഴിക്കാം. ഓക്കെ, അപ്പോൾ ചെറുതായിട്ട് തിളവന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പറയുന്നത് താളിച്ചൊഴിക്കാനാണ്. അപ്പോൾ താളിച്ചൊഴിക്കാം. അപ്പോൾ ഞാൻ താളിക്കാനായിട്ടുള്ള പാത്രം വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ ഓക്കെ, ഞാനിവിടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. കടുക് ചേർത്ത് കൊടുക്കുകയാണ്. പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇതിലേക്ക് കുറച്ച് ഒരു മൂന്ന് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം, അതായത് വറ്റൽമുളക്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഞാൻ തീ നന്നായിട്ട് കുറച്ച് വെച്ചു. കാരണം തീ കുറച്ച് കൂടുതലായിരുന്നു, അതുകൊണ്ട് ഞാൻ തീ നന്നായിട്ട് കുറച്ച് വെച്ചിരിക്കുകയാണ്. അത്യാവശ്യം മൂത്ത് വന്നിട്ട് നമുക്കിതൊന്ന് സ്റ്റൗവിനെ ഓഫാക്കാം. സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ, ഒരു കളറിന് വേണ്ടിയിട്ട്. അത് നമ്മൾ ഓഫാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനേ. നമ്മുടെ സ്റ്റൗ ഓഫാക്കിയതിന് ശേഷമാണ് ഈ മുളക് ഇങ്ങനെ ചേർത്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച് നമ്മുടെ കാച്ചി ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ കാച്ചി എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. സാധാരണ വീടുകളിലൊക്കെ ചെയ്യാറുള്ളത് പോലെ തന്നെ ഞാനിവിടെ കുറച്ച് ചാറ് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഓക്കെ, അപ്പോൾ നമ്മുടെ ചെമ്മീൻ, മുരിങ്ങക്കോല്, തക്കാളി, ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കറി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചോറ് കഴിക്കാൻ വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതി കേട്ടോ. സത്യമാണിത്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറ് കഴിക്കാനായിട്ട് വേറെ ഒരു കറി ഇനി വേണ്ട, ഇത് മാത്രം മതി. നമുക്ക് ഒരു പറ ചോറ് വേണമെങ്കിലും കഴിക്കാം, അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ കറി. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ.